ഇതാണ് ഈ ഈ കപ്പൽ തുറമുഖത്തേക്ക് അടുക്കുകയാണ്. നാവികസേനയുടെ ഐ എൻ എസ് ജലാശ്വ എന്ന കപ്പലാണ് തുറമുഖത്തേക്ക് അടുക്കുന്നത്. ഈ ഈ കടലിൽ നിന്നും ഇവിടേക്ക് ഈ തുറമുഖത്തേക്ക് അടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വേഗത കുറച്ചാണ് ഇവിടേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നാവികസേനയുടെ കൃത്യമായ സമയം അവർ അറിയിച്ചിരുന്നു, 9:30-10 ഇടയിൽ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. കൃത്യമായി തന്നെ 9:10 കഴിയുമ്പോഴത്തേക്കും കപ്പൽ ഈ തീരത്തേക്ക് അടുക്കുന്നു. അതിൻ്റെ മുൻഭാഗത്തായി പൈലറ്റ് ബോട്ടും നമുക്ക് കാണാം. ഈ പൈലറ്റ് ബോട്ട് ഇവിടെ നിന്ന് 8 പോയതാണ്. വളരെ വേഗം തന്നെ കപ്പലിനെ വഴി കാണിച്ചുകൊണ്ട് ഈ തുറമുഖത്തേക്ക് അടുക്കുകയാണ്. നമ്മളിപ്പോൾ ഫ്രെയിമിൽ അത് കാണാം. ഇവിടെ എത്തിക്കഴിഞ്ഞാലും ഏകദേശം 1.5 സമയം എടുക്കും ഇവരെ പുറത്തേക്ക് ഇറക്കാൻ. ഈ പുറത്തേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 40 കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവരെ കൊണ്ടുപോകാനായി തന്നെ ഉണ്ട്. അങ്ങനെ ഇവരെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക്, അത് എറണാകുളം ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലയിലും ഇത്തരത്തിലുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്. എറണാകുളം ജില്ലയിൽ നേരത്തെ നമ്മൾ പ്രവാസികൾ വരുമ്പോൾ കണ്ടതാണ്. ഈ കളമശ്ശേരി എസ് സി എം എസ് കോളേജ് ഹോസ്റ്റൽ, രാജഗിരി കോളേജ് ഹോസ്റ്റൽ, അതുകൂടാതെ മറ്റ് സ്വകാര്യ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ നിരീക്ഷണ കേന്ദ്രങ്ങളായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ ഇടത്തും 160 മുറികളാണ് ഒരുക്കിയിട്ടുള്ളത്. വിപുലമായ സൗകര്യങ്ങളോടെ തന്നെ ഉള്ള മുറികളാണ്, വിപുലമായ സൗകര്യങ്ങളോടെ ഉള്ള മുറികളാണ് ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഈ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമേ വൈഫൈ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അടക്കം ഉണ്ട്. ഏതായാലും മറ്റ് ആരുമായി സമ്പർക്കത്തിലേർപ്പെടാൻ കഴിയാത്ത വിധം തരത്തിലുള്ള സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങൾ ഇവർക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഓരോരുത്തരെയും അതാത് ജില്ലകളിലേക്ക് എത്തിച്ച് നിരീക്ഷണ കേന്ദ്രത്തിലാക്കുന്നു. അതേസമയം ഈ ഗർഭിണികളും പ്രായമായവരെയും നേരിട്ട് വീടുകളിലേക്കാണ് അയക്കുന്നത്. അങ്ങനെ വീടുകളിൽ അവർ കൃത്യമായ നിരീക്ഷണത്തിൽ കഴിയണം. അതിനായി പ്രത്യേക നിരീക്ഷണത്തിന് വേണ്ടി പ്രത്യേക ടീമിനെ ഓരോ ഇടത്തും ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അവർ ഓരോ ദിവസവും, ആരോഗ്യവകുപ്പ് അധികൃതർ ഓരോ ദിവസവും ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യും. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വിമാനത്തിൽ വന്ന 2 ഈ പരിശോധനാ ഫലം പോസിറ്റീവ് ആവുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിച്ച്, അത്തരത്തിൽ ഉള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് ഒരുക്കുക. ഇപ്പോൾ ഈ കപ്പലിൽ വരുന്നവർക്കും അത്തരത്തിൽ തന്നെ, നേരത്തെ മാലദ്വീപിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ മാലദ്വീപ് തുറമുഖത്ത് ഇതിനുള്ള സൗകര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും മാലി വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷമാണ് ആരോഗ്യ പരിശോധന ഉൾപ്പെടെ നടത്തിയത്. അങ്ങനെ പരിശോധന നടത്തി രോഗലക്ഷണങ്ങളില്ലാത്തവരെയാണ് ഈ കപ്പലിൽ കയറ്റിയത്. അപ്പോൾ ഈ കപ്പലിൽ കയറ്റുമ്പോഴും 732 എന്നുള്ളതാണ് ആദ്യം കണക്ക് കൂട്ടിയിരുന്നതെങ്കിലും പിന്നീട് ഈ പരിശോധനകൾക്ക് ശേഷം കുറച്ച് പേരെ ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ 698 ഇപ്പോൾ ഈ കപ്പലിൽ ഉള്ളത്. അതിൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 595 പുരുഷന്മാരും 103 സ്ത്രീകളുമാണ്. 10 താഴെയുള്ള 14 കുട്ടികളും 19 ഗർഭിണികളുമുണ്ട്. അപ്പോൾ ഈ 19 ഗർഭിണികളെയും മറ്റ് പ്രായമായവരെയും എല്ലാം തന്നെ നേരെ അവരെ വീടുകളിലേക്കായിരിക്കും അയക്കുക. വീടുകളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നിരീക്ഷണത്തിന് വേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാകും. ബാക്കിയുള്ളവരെയാണ് ഈ പരിശോധനകൾക്ക് ശേഷം അതാത് നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് അയക്കുക. ഇങ്ങനെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് അയക്കുന്നതിന് മുൻപ് ഈ രോഗലക്ഷണങ്ങൾ ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ, ഈ കോവിഡിൻ്റെ ലക്ഷണങ്ങളോ മറ്റോ കാണുകയാണെങ്കിൽ അവരെ അപ്പോൾ തന്നെ ഈ ഇവിടുത്തെ പരിശോധനയ്ക്കിൽ അങ്ങനെ കാണുകയാണ് അവരെ അപ്പോൾ തന്നെ നേരെ ആശുപത്രിയിലേക്ക് അയക്കും. അത് കളമശ്ശേരി മെഡിക്കൽ കോളേജും അതുകൂടാതെ കരുവേലിപ്പടി ആശുപത്രിയും, ഈ 2 ആശുപത്രികളും അതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. നേരെ അവിടേക്ക് അയക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ കോവിഡ് ഇതര ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പരിശോധിക്കാനായും അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ പോർട്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതൊന്നുമല്ലാത്തവരെയാണ് നേരിട്ട് ഈ കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറ്റി അതാത് നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് അയക്കുക. 698 യാത്രക്കാരുമായി ഐ എൻ എസ് ജലാശ്വ കപ്പൽ മാലദ്വീപിൽ നിന്നും കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 634 ജോലി നഷ്ടപ്പെട്ടവരാണ്. 444 മലയാളികളാണുള്ളത്. എല്ലാവിധ ആരോഗ്യ പരിശോധനകളും നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇവരെ വിവിധ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലും വീടുകളിലേക്കും അയക്കുക. ഉമേഷ്, ഇതിൽ ഗർഭിണികൾ അടക്കമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിനകത്തുള്ള സൗകര്യങ്ങൾ എത്രത്തോളമാണ് ഒരുക്കിയിരിക്കുന്നത്? ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സേവനം കപ്പലിനകത്തുണ്ടോ? അവർക്കുള്ള ഭക്ഷണം, അത് സംബന്ധിച്ചുള്ള സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണുള്ളത്?
അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെല്ലാം തന്നെ നേരത്തെ നാവികസേന ഒരുക്കിയിരുന്നു. നാവികസേനയുടെ രണ്ട് കപ്പലിലാണ് ഇത്തരത്തിൽ ഈ ഇവരെ കൊണ്ടുവരാനായി മാലദ്വീപിലേക്ക് പുറപ്പെട്ടത്. അതിൽ ആദ്യത്തെ കപ്പലാണ് 8-ാം തീയതി അവിടെ നിന്ന് പുറപ്പെട്ടത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ട INS ജലാശ്വ എന്ന കപ്പൽ. ഈ കപ്പൽ ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തിനും മറ്റും ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യ പരിശോധനയ്ക്കും മറ്റും ശേഷം ഇവരെ ഇവിടെ ഇതിലേക്ക് കയറ്റി ഇവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യവും മറ്റും എല്ലാം തന്നെ ഇതിൽ നൽകുന്നുണ്ട്. ഇനി ഇവിടെ എത്തിയാലും ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇവർക്ക് പുറത്ത് ഇറങ്ങാൻ കഴിയുക. ഉമേഷ്, ഈ ക്വാറന്റൈൻ ഡേയ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഇത്ര 7 ദിവസം സർക്കാർ ഒരുക്കിയ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ കഴിയണം, അതിനുശേഷം 7 ദിവസം വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയണം. ഈ കപ്പലിൽ വരുന്നവർ, വിമാനത്തിൽ വരുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. 7 ദിവസം സർക്കാരിന്റെ ക്വാറന്റൈൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ, അതിനുശേഷം ഹോം ക്വാറന്റൈൻ എങ്ങനെയാണ്? ഇതുപോലെ തന്നെയാണോ ഈ കപ്പലിൽ വരുന്ന ആൾക്കാർക്കും ക്വാറന്റൈൻ ക്രമീകരണം? തീർച്ചയായും അതേ മാതൃകകൾ തന്നെയാണ്. കപ്പൽ ഇപ്പോൾ അവിടെ എത്തിയോ ഉമേഷ്? എന്താണ് ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം? ജീന, കപ്പൽ ഇവിടേക്ക് അടുക്കുകയാണ്, തുറമുഖത്തേക്ക് അടുക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൃശ്യങ്ങളിൽ വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തൊട്ട് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, തീരത്തോടെ കൂടുതൽ അടുക്കുന്നു. ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ കപ്പൽ കൊച്ചി തുറമുഖത്ത് എത്തിച്ചേരും. തുടർന്ന് യാത്രക്കാരെ ഇറക്കും. ഇപ്പോൾ 9:30 ആകുന്നു. 10:30, 11 മണിയോടെ മാത്രമായിരിക്കും ഈ മുഴുവൻ പേരെയും ഇതിൽ നിന്ന് ഇറക്കി ഇവിടേക്ക് ഈ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് അയക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കരുതുന്നത്. അങ്ങനെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നേരത്തെ ജീന ചോദിച്ചിരുന്നു, ഇവർക്ക് മറ്റ് ആദ്യത്തെ 7 ദിവസം കഴിയുമ്പോഴാണ് ഈ പരിശോധന നടത്തുക. പരിശോധന നടത്തുമ്പോൾ അവർക്ക് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അവരെ നേരെ ആശുപത്രിയിലേക്ക് മാറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വീടുകളിലേക്ക് പോകാം. അതിനുശേഷം വീട്ടിലും ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ തുടരേണ്ടി വരും. ആ രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റ് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്ക് 7 ദിവസത്തെ നിരീക്ഷണം തന്നെയാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ 7 ദിവസം കഴിയുമ്പോൾ ഇവർക്ക് ഇവരുടെ പരിശോധനാ ഫലം പോസിറ്റീവ് ആവുകയാണെങ്കിലാണ് പിന്നീട് വീണ്ടും ഇവർക്ക് ആശുപത്രിയിലും മറ്റും ചികിത്സ തേടേണ്ടി വരിക. അല്ലെങ്കിൽ അവർക്ക് വീടുകളിലേക്ക് അയക്കാം, പക്ഷേ വീട്ടിലും നിരീക്ഷണം തുടരണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എത്രത്തോളം ആരോഗ്യ പ്രവർത്തകരാണ് ഇപ്പോൾ അവിടെ തുറമുഖത്ത് ഈ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്? വിമാനത്താവളത്തിലും മറ്റും കണ്ടതുപോലെ അതിനായുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ആരോഗ്യ പ്രവർത്തകർ ഉണ്ട് വിമാനത്താവളത്തിൽ. ഒരു വിമാനത്തിൽ ഏതാണ്ട് 200-ൽ താഴെ 177 രീതിയിലാണ് ഈ യാത്രക്കാർ വന്നിരുന്നതെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇത് 698 പേർ ഉണ്ട് െങ്കിൽ ഇത് അങ്ങനെയല്ല ഇത് 698 പേർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ആരോഗ്യ പരിശോധനകളും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരും കൂടുതലായി വേണ്ടതുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് വിഭാഗം, അതായത് ഈ കൊച്ചിൻ പോർട്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും തന്നെ പ്രത്യേകമായി ഉണ്ട്. അവർ ഈ കോവിഡ് ഇതര ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട പരിചരണം നൽകാനായി ആണ് അവരെ നിയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് നമ്മൾ വിമാനത്താവളങ്ങളിൽ കണ്ടതുപോലെയുള്ള പ്രത്യേക ഈ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അവരാണ് ഇത്തരത്തിൽ രോഗലക്ഷണമുള്ളവരെയും ഇല്ലാത്തവരെയും കണ്ടെത്തി രോഗലക്ഷണമുള്ളവരെ ഇത്തരത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കരുവേലിപ്പടി ആശുപത്രിയിലേക്കും അയക്കുക. അതിനുശേഷം രോഗലക്ഷണം ഇല്ലാത്തവരെ നേരിട്ട് ബസ്സുകളിൽ കയറ്റി അതാത് ജില്ലകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കുക. വിപുലമായ സൗകര്യങ്ങളോടെയുള്ള ഈ ഇവരുടെ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ വീണ്ടും നടത്തുക. ആ പരിശോധനാ ഫലം നെഗറ്റീവാണെങ്കിൽ ഇവർ വീടുകളിൽ പോയി നിരീക്ഷണത്തിൽ കഴിയണം. അതല്ല പോസിറ്റീവ് ആവുകയാണെങ്കിൽ നേരെ ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോവുക. ഏതായാലും ഇത്രയധികം പേർ വരുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് ഈ ഇത്തരത്തിൽ മറ്റ് സമ്പർക്കങ്ങളൊന്നുമില്ലാതെ തന്നെ ഇവരെ നേരിട്ട് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് ആക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. നാവികസേനയും സംസ്ഥാന സർക്കാരും ചേർന്ന് തന്നെയാണ് അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കപ്പൽ കൂടുതൽ അടുത്തേക്ക് എത്തുന്നു. ഇനി ഒരു 10 മിനിറ്റിൽ താഴെ സമയം മാത്രമേ വേണ്ടിവരികയുള്ളൂ എന്നാണ് കരുതുന്നത്. ഈ തുറമുഖത്ത് കപ്പൽ എത്തും.
698 INS ജലാശ്വ കപ്പൽ ഇപ്പോൾ കൊച്ചി തുറമുഖത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റിനുള്ളിൽ തന്നെ യാത്രക്കാർക്ക് അവിടെ ഇറങ്ങാൻ സാധിക്കും. 634 പേരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അതുപോലെ 444 പേരും ഇതിൽ മലയാളികളാണ്. ഗർഭിണികൾ അടക്കമുള്ള ആൾക്കാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവിധ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷവും ഗർഭിണികളെയും കുട്ടികളെയും വീടുകളിലേക്കും മറ്റുള്ളവരെ പരിശോധനയ്ക്ക് ശേഷം മദത് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്കും വിടുന്നതായിരിക്കും. അല്പസമയത്തിനും തന്നെ കപ്പൽ യാത്രക്കാർ തുറമുഖത്തെത്തും. അവിടെ എല്ലാവിധ പരിശോധനകൾ നടത്തുന്നുള്ള സജ്ജീകരണങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കോവിഡ് രോഗം, കോവിഡ് ഇതര രോഗം എല്ലാം വെവ്വേറെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇവരെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വിമാനങ്ങളിൽ കണ്ടപോലെ തന്നെ സമാനമായ രീതിയിലാണ് ഇവരെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ 10 KSRTC സർവീസുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 40 KSRTC ബസ്സുകളാണ് ഇവരെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉമേഷ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഈ പ്രവാസികളെല്ലാം വിമാനത്തിൽ വന്നിരുന്നത് അവരുടെ സ്വന്തം ചിലവിലാണ്. യാത്രാ ചെലവെല്ലാം സ്വന്തമായിട്ട് എടുക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു. ഈ കപ്പലിലെ ആൾക്കാർക്കും സമാനമായ സാഹചര്യമല്ലേ ഉണ്ടായിരിക്കുന്നത്? അവർ എത്രത്തോളം ചെലവിട്ടുകൊണ്ടാണ് ഓരോരുത്തരും അവിടെ എത്തുന്നത്? തീർച്ചയായും ജീന, അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരും സ്വന്തമായി ചിലവാക്കിക്കൊണ്ട് തന്നെയാണ്, അതിനുള്ള തുക ചിലവഴിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. പലരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഏറ്റവും സങ്കടകരമായ കാര്യം എന്നുള്ളത് ഈ 698 യാത്രക്കാരുള്ളതിൽ 639 പേരും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ട്. പക്ഷേ ഇവർക്ക് അവിടെ നിന്ന് പുറപ്പെടാൻ അതുമായി ബന്ധപ്പെട്ട ചിലവ് വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നാവികസേന കപ്പൽ ഈ സേതുസമുദ്രം പദ്ധതിയുടെ ഭാഗമായി ഇവിടേക്ക് എത്തി അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ തൊഴിൽ നഷ്ടപ്പെട്ടവർ ഉണ്ട്, അവർക്ക് ഇനി അവരുടെ ഭാവി എന്തെന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയുണ്ട്. എങ്കിൽ തന്നെയും അവർക്ക് ഇവിടെ എത്താൻ, നാട്ടിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസമായി ഇപ്പോൾ കാണുന്നത്. ഈ കപ്പൽ വളരെ തുറമുഖത്തിൻ്റെ തൊട്ട് അടുത്ത് എത്താറായിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കൂടി തന്നെയാണ് ഈ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നാവികസേനയുടെ INS ജലാശ്വ എന്ന കപ്പലാണ് ഇത്. 8 തീയതിയാണ് ഈ കപ്പൽ മാലദ്വീപിൽ എത്തിയത്. മാലദ്വീപിൽ നിന്ന് 8 പുറപ്പെട്ടത്. അതിനുശേഷം മറ്റൊരു കപ്പൽ കൂടി, INS മഗർ എന്ന കപ്പൽ കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഈ കപ്പൽ അവിടെ നിന്ന് പുറപ്പെടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത് ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ മാലദ്വീപിൽ നിന്ന് കപ്പൽ ഈ അവിടെ നിന്ന് ഉള്ളവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും പലരും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ദ്വീപുകളിൽ പലരും പെട്ടുകിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എത്തുകയും അവരെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് വിവിധയിടങ്ങളിൽ നിന്നും ആവശ്യങ്ങൾ ഉയരുന്നത്. ഇപ്പോൾ വിമാനത്തിൽ നിരവധി പേരെ ഇവിടേക്ക് ഇതിനകം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ നിരന്തര സമ്മർദ്ദങ്ങളുടെ ഫലമായാണ് അത്തരത്തിൽ വിമാനത്തിലും കപ്പലുകളിലായാലും ഇവിടേക്ക് എത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വിമാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതിനകം നിരവധി വിമാനങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ഗൾഫ് മേഖലയിൽ നിന്നാണ് വിമാനങ്ങൾ വരുന്നതെങ്കിൽ അടുത്ത ആഴ്ചയോടെ യൂറോപ്പ് ഭാഗങ്ങളിൽ നിന്നും ഉള്ളവരെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ മാലദ്വീപിൽ നിന്നുള്ളവരും ഇവിടേക്ക് എത്തുന്നു. ഇപ്പോൾ ഈ കപ്പൽ കുറച്ചുകൂടി തുറമുഖത്തേക്ക് അടുക്കുകയാണ്. ഇനി ഏതാണ്ട് 5 സമയം കൊണ്ട് തന്നെ ഈ കപ്പൽ ഈ ടെർമിനലിൻ്റെ സമീപത്തേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. INS ജലാശ്വ എന്ന കപ്പൽ ഇപ്പോൾ ഈ തീരത്തേക്ക് അടുക്കുകയാണ്. നാവികസേനയുടെ 2 മാലദ്വീപിലേക്ക് പോയത്. അതിൽ ആദ്യത്തെ കപ്പൽ ഇപ്പോൾ ദൗത്യം പൂർത്തിയാക്കി തീരത്തേക്ക് അടുക്കുകയാണ്. ഉമേഷ്, ഇനി വരും ദിവസങ്ങളിൽ അവിടെയുള്ള മറ്റ് യാത്രക്കാരെ കൊണ്ടുവരുന്ന സംവിധാനം അതൊക്കെ ഏതൊക്കെ തരത്തിലായിരിക്കും? കൂടുതൽ സർവീസ് നടത്താനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? മാലദ്വീപിൽ നിന്ന് ഒരു കപ്പൽ കൂടിയാണ് വരുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, INS മഗർ എന്ന കപ്പലാണ് ഇനി പുറപ്പെടാനുള്ള അവിടെ നിന്ന് പുറപ്പെടാനുള്ളത്. ആ കപ്പൽ അടുത്ത ദിവസം തന്നെ അവിടെ നിന്ന് പുറപ്പെടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിലും ഇത്തരത്തിൽ ഈ 700 യാത്രക്കാർ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അവിടെ മാലദ്വീപ് തുറമുഖത്ത് ഇത്തരത്തിൽ പരിശോധനയ്ക്കുള്ളൊരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ മാലി വിമാനത്താവളത്തിൽ എത്തിച്ചാണ് ഇവരെ ആരോഗ്യ പരിശോധന ഉൾപ്പെടെ നടത്തുന്നത്. അതിനുശേഷമാണ് ഇവരെ തുറമുഖത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ഈ കപ്പലിൽ കയറ്റി ഈ കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്.
അങ്ങനെ രണ്ട് ദിവസത്തെ യാത്രക്കിടയിലാണ് ഇപ്പോൾ ഈ INS ജലാശ്വ എത്തിയത്. ഇനി INS മഗർ അടുത്ത ദിവസം തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. ഈ കപ്പൽ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി കപ്പൽ ചാൽ വഴി എത്തിക്കുന്നതിന് വേണ്ടി വഴി കാട്ടാനായി ഒരു പൈലറ്റ് ബോട്ട് ഇവിടെ നിന്ന് കൊച്ചി തീരത്ത് നിന്ന് അങ്ങോട്ട് രാവിലെ 8 മണിക്ക് പുറപ്പെട്ടിരുന്നു. ആ കപ്പൽ പുറപ്പെട്ടതിന് ശേഷം ഏകദേശം 1.5 മണിക്കൂർ വേണ്ടിവരുമെന്നുള്ളതാണ് ആ പൈലറ്റ് ബോട്ടിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞതെങ്കിലും വിചാരിച്ചതിനേക്കാൾ വേഗം ആ കപ്പൽ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 1.5 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് തന്നെ ഈ കപ്പൽ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഉമേഷ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്നതിനാണ് ഈ 40 KSRTCകൾ. അതുപോലെ ഈ ഗർഭിണികളും കുട്ടികളും അവരവരുടെ വീടുകളിലാണ് ക്വാറന്റൈനിൽ കഴിയേണ്ടത്. ഇവർക്കുള്ള യാത്രാ സൗകര്യം എങ്ങനെയാണ്? സ്വന്തം വാഹനത്തിൽ വീടുകളിൽ നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരാണോ അതോ അത് ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ അറേഞ്ച്മെന്റ്സ് അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ടോ? അതേ, വിമാനത്താവളത്തിൽ നമ്മളത് കണ്ടതുപോലെ പ്രത്യേകം ടാക്സി സർവീസ് തന്നെയാണ് അതിനും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിന് വേണ്ടവരെ ഇത്തരത്തിൽ ഈ സർക്കാരിൻ്റെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് പോകേണ്ടവരെയാണ് KSRTC ബസ്സുകളിൽ കൊണ്ടുപോകുന്നത്. രോഗലക്ഷണമുള്ളവരെ കൊണ്ടുപോകാനായി ഇത്തരത്തിൽ KSRTC ബസ് അല്ലാത്തവരെ കൊണ്ടുപോകാനാണ് രോഗലക്ഷണമുള്ളവരെ കൊണ്ടുപോകാനായി ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് കരുതുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അതിലേക്ക് പോകാൻ കഴിയുമോ എന്ന് നോക്കാം. ജീന, ഉമേഷാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാലദ്വീപിൽ കുടുങ്ങിയിരിക്കുന്ന 698 യാത്രക്കാരുമായിട്ടുള്ള INS ജലാശ്വ കപ്പൽ ഇപ്പോൾ കൊച്ചി തുറമുഖത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 634 പേരും ജോലി നഷ്ടപ്പെട്ട് മടങ്ങുന്നവരാണ്. അതോടൊപ്പം 444 മലയാളികളാണ് ഇതിലുള്ളത്. ഗർഭിണികളും കുട്ടികളും അടക്കമുള്ള ആൾക്കാർ ഈ കപ്പലിനകത്തുണ്ട്. ഇനി ഒരു സർവീസ് കൂടി മാലദ്വീപിൽ നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരെ വിവിധ ക്വാറന്റൈനുകളിൽ പരിശോധനയ്ക്ക് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയേണ്ടവരെ ഈ 40 KSRTC ബസ്സുകൾ അവർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഗർഭിണികളെയും കുട്ടികളെയും വീട്ടിൽ കൊണ്ടുപോകുന്നതിന് ടാക്സി അടക്കമുള്ള സംവിധാനങ്ങളും അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൃത്യമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം കോവിഡ് പരിശോധന, കോവിഡ് ഇതര പരിശോധന എന്നിവയ്ക്ക് ശേഷമാണ് ഇവരെ വിവിധ ക്വാറന്റൈനിലേക്ക് മാറ്റുന്നത്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഇനി വരാം.